വയനാട് എത്തിയിട്ട് നമ്മൾ വയനാട്ടിൻ്റെ ഭക്ഷണം കഴിക്കാതെ തിരിച്ചു പോരാന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ്. ഞാനിപ്പോൾ ഉള്ളത് വയനാട് കൽപ്പറ്റ ടൗണിലാണ്. കൽപ്പറ്റ ടൗണിലെ ബേച്ചോ എന്ന് പറഞ്ഞൊരു കാഫേ. ബേച്ചോ പേര് എനിക്ക് ഇഷ്ടമായിട്ടോ, തലശ്ശേരിക്കാരെ ബേച്ചോ. ഇതാണ് ഓട്ട് പത്തിൽ അല്ലെങ്കിൽ വയനാട്ടിലെ വിളിക്കുന്ന ടയർ പത്തിൽ അരി പരത്തി ഉരുട്ടിയിട്ടില്ല ടയർ പത്തിൽ. ഇത് വടകരയും പിന്നെ നമ്മളെ കണ്ണൂരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ഈ സാധനം കിട്ടൂല കേട്ടോ. പോത്തിൻ്റെ കാല്, വയനാട് മാനന്തവാടി, വെള്ളമുണ്ട, ആ സൈഡിലൊക്കെ വളരെ ഫേമസ് ആണ്. ആ ഇറച്ചി ഉണ്ട് മെല്ലെ കുക്ക് ചെയ്ത നാടൻ മസാലയിൽ കുക്ക് ചെയ്ത ആ പോത്തിൻ്റെ കാല് ഒരു രക്ഷയില്ല. പിന്നെ ഇതാ നമ്മളെ കക്കറൊട്ടി, നമ്മളെ കുഞ്ഞിപ്പത്തിൽ, ഇത് പലയിടത്തും ഉണ്ട്. പിന്നെ കോഴിയാടാ, പക്ഷെ നമ്മൾ വന്ന് നിൽക്കുന്നത് ആ പോത്തിൻ്റെ കാല് കഴിക്കാൻ. ആ നാടൻ മസാല അത് കഴിച്ച് കഴിഞ്ഞൊരു പരിപാടി. കഴിച്ച് കഴിഞ്ഞാണ്ട് കൊട്ട് തുടങ്ങണം, അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന മജ്ജ അത് കഴിക്കണം. ഉഫ്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അത് കഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ ഉഫ്, ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ അത് കഴിക്കണത് ആ മജ്ജ, ആ മൻ്റെ ഓട്ടുപത്തിൽ നിന്ന് കുറച്ച് മജ്ജ എടുത്തിട്ട് അതിന് ആ ഗ്രേവിയിലൊന്ന് മുക്ക്, എന്നിട്ട് കഴിച്ചാൽ വേറെ ലെവലാണ്. ഉള്ളിലൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ, കുറച്ച് കാണുന്നില്ലല്ലേ. നമുക്ക് വേണമെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് അടിച്ചു നോക്കാം, കണ്ടോ കുറച്ചേ ഉള്ളൂ. അപ്പം അടുത്ത കാല് നമ്മളെ ഫ്രണ്ടിനെ കൊണ്ട് കൊട്ട് കൊടുക്കാൻ കൊടുത്തു. കാരണേ കൈ വേദനിക്കും, നല്ല മസിലിനൊക്കെ നല്ല വേദന, നല്ല കനണ്ട് പോത്തിൻ്റെ കാലേ. നമ്മളിങ്ങനെ നനയാതെ മീൻ പിടിക്കാനല്ലേ അറിയുള്ളൂ. ഏഹ്, അപ്പോൾ നമ്മളെടുത്ത് കഴിച്ചോളാം. വയനാട് തിരുസ്ഥലം മാത്രം കണ്ടാൽ പോലെ കേട്ടോ, നമ്മളെ വയനാടത്തെ ആ ഭക്ഷണമൊക്കെ കഴിക്കണം, അതാണ് നമ്മളൊരു പോളിസി. അപ്പോൾ വയനാട് ബേച്ചോ കഫേ.